ഏറ്റവും മികച്ച വാർ ഡ്രാമ സീരീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നും ഇന്നും ബാൻഡ് ഓഫ് ബ്രദേഴ്സ് തന്നെയാണ്. അതായത് ലോക സിനിമയിലെ തന്നെ നമ്മളിന്ന് കണ്ടുവരുന്ന ഒരുപാട് മികച്ച നടന്മാരുടെ കരിയർ തന്നെ മാറ്റിമറിച്ച ഒരു സീരീസ് ആയിരുന്നു ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സീരീസിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2001 എച്ച് ബി ഒ വഴി പുറത്തിറങ്ങുന്ന ഒരു വാർ ഡ്രാമ മിനി സീരീസ് ആണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ആകെ 10 എപ്പിസോഡ്സ് മാത്രമേ ഈ ഒരു സീരീസിനുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടു തീർക്കാൻ പറ്റും. കൂടാതെ IMDb ഈ ഒരു സീരീസിന് ഇട്ടിരിക്കുന്ന റേറ്റിംഗ് 9.4 ആണ്. സ്റ്റീവൻ സ്പീൽബർഗ് അതുപോലെ തന്നെ ടോം ഹാങ്സ് ഒക്കെയാണ് ഈ ഒരു സീരീസിൻ്റെ ക്രിയേറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ഡാമിയൻ ലൂയിസ്, റോൺ ലിവിങ്സ്റ്റൺ, സ്കോട്ട് ഗ്രെയിംസ്, ടോം ഹാർഡി എന്ന് തുടങ്ങി ഇന്ന് നമ്മൾ ഹോളിവുഡ് നിരയിൽ കണ്ടുവരുന്ന ഒരുപാട് മികച്ച നടന്മാരെ ഈ ഒരു സീരീസിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ 2001 ഏറ്റവും മികച്ച മിനി സീരീസിനുള്ള ഗോൾഡൻ ഗ്ലോബും അതുപോലെ പ്രൈം ടൈം എമ്മി അവാർഡ് നേടിയെടുക്കുവാൻ സാധിച്ച ഒരു സീരീസും കൂടെയാണ് ഈ ഒരു ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. സെക്കൻഡ് വേൾഡ് വാറിനിടയിലെ ചില ഇവൻസിനെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ഒരു ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന സീരീസിൻ്റെ സ്റ്റോറി മുൻപോട്ട് നീങ്ങുന്നത്. അതായത് 101st എയർബോൺ ഡിവിഷനിലെ 506th റെജിമെൻറ്റിലുള്ള ഇസി കമ്പനിയിലെ ചില സോൾജേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി മുൻപോട്ട് നീങ്ങുന്നത്. ഇവരുടെ ട്രെയിനിങ് തുടങ്ങി ഒരു വേൾഡ് വാർ എൻഡ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു 10 എപ്പിസോഡിലൂടെ ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന സീരീസ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു സോൾജേഴ്സ് അനുഭവിക്കുന്ന കഷ്ടപ്പാടും അതുപോലെ തന്നെ ഈ ഒരു വാറിൽ ഇവരെങ്ങനെയായിരുന്നു പെർഫോം ചെയ്തത്, ഇതുകൂടാതെ ഇവർക്ക് നേരിടേണ്ടി വന്ന പല കാര്യങ്ങളെയും അതിമനോഹരമായി കാണിച്ചു തന്നൊരു സീരീസാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. 2001 ഇറങ്ങിയ ഒരു സീരീസ് ആയതുകൊണ്ട് ഇതിൽ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നായിരിക്കും പല ആളുകളും കരുതുന്നത്. പക്ഷേ എന്താ പറയുക, ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള സീരീസുകളിൽ വെച്ച് തന്നെ ഏറ്റവും എപ്പിക്കായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സീരീസുകളുടെയൊക്കെ കൂടെ കൂട്ടാൻ വരുന്ന ഒരു ഐറ്റ സാധനമാണ് ഈ ഒരു ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സീരീസിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ഇതൊന്നും അല്ലാതെ ആ ഒരു വാറിനെയൊക്കെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു രീതി കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന സീരീസിൻ്റെ സ്റ്റോറി മുൻപോട്ട് നീങ്ങുന്നത്. കാരണം എന്താ പറയുക, ആ ഒരു വേൾഡ് വാറിൻ്റെയൊക്കെ ആ ഒരു ഭീകരതയെ അതിഗംഭീരമായിട്ട് അതായത് നമ്മുടെ മുന്നിലേക്ക് അതേപടി ചൂണ്ടിക്കാണിക്കാൻ ഈ ഒരു സീരീസിന് സാധിക്കുന്നുണ്ട്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിത്രീകരിച്ച ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഒരു സംഭവത്തിനെയൊക്കെ അതേപടി എടുത്ത് കാണിക്കേണ്ട കാര്യമുണ്ട്. ബട്ട് സീരീസിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി അതായിരുന്നു ഏറ്റവും വലിയ കാര്യം. കാരണം സീരീസിൻ്റെ കളർ ടോൺ അതുപോലെ തന്നെ ആ ഒരു സിനിമാറ്റോഗ്രഫി എല്ലാം നമ്മളെ എന്താ ആ ഒരു വേൾഡ് വാറിൻ്റെ മൂഡിലേക്ക് കൊണ്ടുവന്നുണ്ട്. ഇതുകൂടാതെ ഈ ഒരു ക്യാരക്ടേഴ്സ് ഈ ഒരു സീരീസിനകത്ത് ട്രെയിൻ ചെയ്യുന്ന സെക്ഷനൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു വേൾഡ് വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈം, അതുപോലെ തന്നെ ഇവർ ഈ ഒരു വേൾഡ് വാറിൻ്റെ ഇടയിലേക്ക് എത്തുന്നു, അതിനുശേഷം ഇവർ യുദ്ധം ചെയ്യുന്നു, ഈ ഒരു ടൈമിനെയൊക്കെ അതിഗംഭീരമായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനും അതുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാനും ഈ ഒരു സീരീസിന് സാധിക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ ഈ ഒരു സീരീസ് കാണുമ്പോഴത്തേനും നമ്മൾ ആ ഒരു യുദ്ധഭൂമിയിലായിരിക്കും. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റീവൻ സ്പീൽബർഗും അതുപോലെ തന്നെ ടോം ഹാങ്സും ഒക്കെ ക്രിയേറ്റേഴ്സ് ആയിട്ട് വരുമ്പോൾ മനസ്സിലാകും ഇത് എത്രമാത്രം കിടിലൻ സീരീസ് ആയിരിക്കും. ഇതുകൂടാതെ ഇന്ന് നമ്മൾ എന്താ ഹോളിവുഡ് സിനിമയിൽ കണ്ടുവരുന്ന ഒരുപാട് മുൻനിര നായകന്മാർ ഈ ഒരു സീരീസിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ IMDb കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് 9.4 ആണ്. അതായത് എന്താ പറയുക, ഇന്ന് IMDb റേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച സീരീസുകളുടെ പട്ടികയിൽ കൂട്ടാൻ വരുന്ന ഒരു സീരീസ് തന്നെയാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന് പറയുന്നത്. സീരീസ് കാണാൻ തുടങ്ങുന്ന പല ആളുകളും 2001 ഇറങ്ങിയ ഒരു സീരീസ് ആണെന്നും പറഞ്ഞ് ഇതിനെ മാറ്റിവെക്കുന്നുണ്ട്. ബട്ട് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. സീരീസിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ BGM ആണെങ്കിലും മൊത്തത്തിൽ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സീരീസ് തന്നെയാണ് ഈ ഒരു ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന് പറയുന്നത്. മിസ് ചെയ്താൽ നിങ്ങൾ എന്താ റൂയിൻ ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മികച്ച എക്സ്പീരിയൻസിൽ ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വാർ ഡ്രാമ സീരീസുകളോടും അതുപോലെ തന്നെ മിനി സീരീസുകളോടൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. അധികം ടൈമൊന്നും ചിലവാക്കാതെ ഒട്ടും ലാഗില്ലാതെ വളരെ എൻഗേജിംഗ് ആയിട്ടൊക്കെ ഒരു സീരീസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോയിരുന്ന് കണ്ടോ ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. നിങ്ങൾക്ക് അത്രയ്ക്ക് മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സീരീസ് നൽകുന്നത്. സോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെന്ന് പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.